ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജന്തി ക്രിയേഷൻ. നമ്മളിന്ന് വളരെ രുചിയോടുകൂടി നല്ല ഹെൽത്തി ആയിട്ടുള്ള റാഗി ഇഡ്ലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് നോർമൽ ഇഡ്ലിയെ പോലെ തന്നെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമാണ്, അതിനേക്കാൾ വളരെ ഹെൽത്തിയുമാണ്. ഇത് എങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് റാഗി എടുത്തോളൂ കേട്ടോ. വേറൊരു ബൗളിലേക്ക് അര കപ്പ് ഇഡ്ലി അരി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ അര കപ്പ് ഉഴുന്നും പരിപ്പ്, ഒരു ടീസ്പൂൺ ഉലുവ. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. രാഗിയിൽ ചെറിയ മണൽത്തരികളൊക്കെ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ഇതൊരു രണ്ട് മൂന്ന് തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണേ. ഇപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരു ബൗളിലേക്കിട്ട് മുങ്ങിക്കിടക്കുന്ന അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ആറ് മണിക്കൂർ കുതിർത്ത് വെക്കണം. റാഗി കല്ലരിച്ച് നോക്കിയപ്പം എനിക്കിതിൽ മണലൊന്നുമില്ലായിരുന്നു, നല്ല വൃത്തിയുള്ള റാഗി ആയിരുന്നു. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു ആറ് മണിക്കൂറെങ്കിലും ഇത് നന്നായിട്ടൊന്ന് കുതിരണം. ഇപ്പോൾ ഇത് ആറ് മണിക്കൂറായിട്ടുണ്ട്, ഇതൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. ഇത് രണ്ട് തവണയായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിലുള്ള വെള്ളം കളയരുത്, ഈ വെള്ളത്തോടു കൂടി തന്നെ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് പൊങ്ങി വരും, അപ്പം അതിനനുസരിച്ച് കുറച്ച് വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഈ മാവ് മിക്സ് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ മാവൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് നല്ലതുപോലെ പൊങ്ങി വരാനും ഇഡ്ലി നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും കൈകൊണ്ട് തന്നെ മാവ് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പം നമ്മുടെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മൂടി വെച്ച് രാത്രി ഇങ്ങനെ തന്നെ വെച്ചിട്ട് മോർണിംഗ് തുറന്നു നോക്കാം. കണ്ടില്ലേ, മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് തവി കൊണ്ട് സോഫ്റ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇഡ്ലി പ്ലേറ്റിൽ ഓയിൽ തടവിയിട്ടുണ്ട്, ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ മാവും നോർമൽ ഇഡ്ലി മാവിനെ പോലെ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ആവശ്യത്തിന് എടുത്ത് ദോശയോ ഇഡ്ലിയോ ഉണ്ടാക്കാം. ഇഡ്ലി പാനിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റും മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റും ഇട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഇഡ്ലി കുക്കറൊന്ന് തുറന്ന് നോക്കാം. നോക്കൂ, നമ്മുടെ റാഗി ഇഡ്ലി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിത് പാനിൽ നിന്നും പുറത്തേക്ക് എടുക്കാം. ഇപ്പം ഇത് 1 മിനിറ്റ് ചൂടാറിയിട്ടുണ്ട്. ഇപ്പം സ്പൂണ് കൊണ്ട് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തിയും നല്ല സോഫ്റ്റുമായിട്ടുള്ള നല്ല രുചിയോടുകൂടിയുള്ള ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നോർമൽ ഇഡ്ലിയെ പോലെ സാമ്പാർ, ചട്നി, തക്കാളി തൊക്ക് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടമാകും, നല്ല ഹെൽത്തിയാണ്. നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കല്ലേ. നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.